പെണ്ണുങ്ങളാവുമ്പോൾ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, അടങ്ങി ഒതുങ്ങി നടക്കണം, മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സ്ത്രീ. അപ്പോൾ അവർ ഈ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. തമാശ രൂപേണ കറുത്ത മനുഷ്യരെ അങ്ങനെ കളിയാക്കി ഒരു വ്യക്തി പറയുകയും, അപ്പോൾ എൻ്റെ മക്കൾ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, അവരെന്നോട് ഉടനെ എടുത്ത വഴിക്ക് പറഞ്ഞു, അമ്മേ ദിസ് ഇസ് റേസിസം. ഈ പറഞ്ഞ പോലെ ഈ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ് പെണ്ണുങ്ങളും. ഇപ്പോൾ ഈ നമ്മളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുക വീട്ടിലെ സ്ത്രീകളായിരിക്കും നമ്മളെ. ഞങ്ങൾ പെണ്ണുങ്ങളാവുമ്പോൾ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, അടങ്ങി ഒതുങ്ങി നടക്കണം, മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സ്ത്രീ. അപ്പോൾ അവർ ഈ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ കണ്ണോട് കൂടിയിട്ടാണ് അവർ റെസ്റ്റ് ഓഫ് ദി സൊസൈറ്റീനെ കാണുന്നതും, ആ രീതിയിലാണ് അവരുടെ സംസാരങ്ങളും, നമ്മളെ ജഡ്ജ് ചെയ്യുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നലെ പോലും ഞാൻ ഒരു ഫാമിലി ഫംഗ്ഷൻ്റെ ഇടയിൽ കേട്ട ഒരു ഒരു ഡയലോഗ് എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇന്നലെ ഒരു ഫാമിലി ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിറത്തെക്കുറിച്ചൊരു സംസാരം അവിടെ ഉണ്ടായി, കറുപ്പിനെക്കുറിച്ചും വെളുപ്പിനെക്കുറിച്ചും. അപ്പോൾ ഒരു തമാശ രൂപേണ കറുത്ത മനുഷ്യരെ അങ്ങനെ കളിയാക്കി ഒരു വ്യക്തി പറയുകയും, അപ്പോൾ എൻ്റെ മക്കൾ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, അവരെന്നോട് ഉടനെ എടുത്ത വഴിക്ക് പറഞ്ഞു, അമ്മേ ദിസ് ഇസ് റേസിസം, ദേ ഷുഡ് ബി ടോക്കിംഗ് ലൈക്ക് ദിസ്. എൻ്റെ മക്കൾ ആൺമക്കളാണ്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇത് കളറിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല, അത് റേസിസമാണ്, ഈ കറുത്ത ആൾക്കാരെ മോശപ്പെട്ട് അങ്ങനെ പറയുന്നത് എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതൊക്കെ. സ്ഥിരമായിട്ട് ഡെയിലി ബേസിസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഇതൊക്കെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ശരിക്കും, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, എൻ്റെ ബ്രദർ, എൻ്റെ അമ്മ, ഇതേപോലെ എനിക്ക് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ആ ഒരു ഇമോഷൻ എനിക്ക് മനസ്സിലായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരുമായിട്ടും ഞങ്ങൾ നല്ല ഈക്വലായിട്ടാണല്ലോ കഴിയുന്നത് എന്നുള്ള അതറിയാൻ പറ്റും. പക്ഷേ ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷേ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതൊന്നും അല്ലല്ലോ. അതും അതെ, ഈ സിനിമ നിങ്ങൾ കാണൂ, ഇതിനകത്ത് പുരുഷന്മാരെ കുറ്റം പറയുന്ന സിനിമയല്ല ഇത്. ഒരിക്കലും നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പൊ എന്ത് വരും, ഒരു സ്ത്രീ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോഴത്തെ വർത്തമാന കാലത്തിൽ പ്രസക്തിയുള്ള ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ, ഇവരൊരു പുരുഷ വിരോധിയാണോ, ഇവർ ആണുങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണോ എന്നുള്ളൊരു ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതാണ് നമുക്കിപ്പോൾ ഏറ്റവും ശ്രമം. ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ തന്നെ ഇവർ പറയുന്നത് അതാണ്. സംഗീത പറഞ്ഞാലും ഫെമിനിസം എന്ന് പറയുന്ന ഒക്കെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റേസ്, നമുക്ക് ഇമോഷണലി നമ്മളങ്ങനെ റേസ് ആയി പോകുന്നത്.